എടി ഇത് നിന്റെ വീടല്ല പോലീസ് സ്റ്റേഷനാ എഴുന്നേറ്റ് പോയില്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും കുട്ടി എഴുന്നേറ്റ് പോകുന്നത് നല്ലത് ഞാൻ പോവില്ല എനിക്ക് എന്റെ ടീച്ചറമ്മയെ കാണണം ഈ ഭക്ഷണം ടീച്ചറമ്മയ്ക്ക് കൊടുക്കണം പറ്റില്ലെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞില്ലേ എന്തുകൊണ്ട് പറ്റില്ല ടീച്ചറമ്മ കൊലക്കുറ്റം ചെയ്ത പ്രതിയൊന്നും അല്ലല്ലോ തീവ്രവാദിയല്ല കുട്ടികളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ടീച്ചറാ ഒരു തെറ്റും ചെയ്യാതെയാ നിങ്ങൾ ടീച്ചറമ്മ ഇതിനകത്ത് കൊണ്ടിട്ടിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്താടി നിനക്ക് എന്താ അറിയാം പറയടി അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കുറേ കാശ് നിങ്ങളുടെ പോക്കറ്റിൽ വീണിട്ടുണ്ട് അതിന്റെ കളിയായി കളിക്കുന്നത് ഞാൻ കൈ വെച്ച നീ അതോടെ തീരും പിടിച്ചു പുറത്താക്കോളെ നിന്നോടല്ലേ പറഞ്ഞു പോ നിങ്ങൾ എന്തായി കാണിക്കുന്നത് നിങ്ങൾ ഈ കുട്ടിയുടെ ആരാ ഞാൻ അയൽവാസിയാ വിളിച്ചോണ്ട് പോയോളെ ഇല്ലെങ്കിൽ കൈയും കാലും തല്ലിയൊടിക്കും ഞാൻ എന്താ മോളെ ഞാൻ വന്നിട്ട് ഇത്രയും സമയമായി സാറേ ഇതുവരെ ടീച്ചറമ്മ കാണാൻ പോലും എന്നെ സമ്മതിച്ചിട്ടില്ല ഇതിന്റെ പിന്നിൽ ആരൊക്കെ കളിക്കുന്നുണ്ട് മോളുടെ ബന്ധുവല്ലേ ദീപ്തി ഐ പി എസ് അവരെ വിളിക്കേ സഹായിക്കാൻ പറ അത് ശരിയാവില്ല സാറേ അവരോട് ഒരു സഹായം ആവശ്യപ്പെടാന്ന് വെച്ചാ അത് വേണ്ട കാശിനൊന്നല്ലല്ലോ ഒരു സഹായമല്ലേ ചോദിക്കുന്നുള്ളൂ ടീച്ചറമ്മയെ ഒന്ന് കാണണം അത്രയല്ലേ വേണ്ടു അവരോട് പറ പിന്നെ അവര് വിളിച്ച് പറഞ്ഞ എസ് ഐക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കമ്മീഷണറല്ലേ അവര് മടിയൊന്നും വേണ്ട ബന്ധുത്വം പറയണ്ട അവരൊരു പോലീസ് ഓഫീസർ നീ ഒരു സാധാരണക്കാരി ആ നിലയ്ക്ക് ഒരു സഹായം ചോദിക്കുന്നു അങ്ങനെ കരുതിയാ മതി ആ വിളിക്കുന്നേ ഹലോ ഹലോ മാഡം ഞാൻ വീണയോ മനസ്സിലായില്ലേ ഐ ജി ഓഫീസിൽ ഫംഗ്ഷനിൽ പങ്കെടുത്ത മനസ്സിലായി വീണ അങ്ങനെ എളുപ്പം മറക്കാൻ പറ്റുന്ന മുഖം അല്ലല്ലോ വീണയുടേത് എന്താ വീണ വിളിച്ചത് മാഡം എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു പറയൂ എന്റെ ടീച്ചറമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടിരിക്കുക രാവിലെ മുതൽ ഞാനിവിടെ കാത്തിരിക്കുക എന്നെ ഒന്ന് കാണാൻ കൂടി അനുവദിക്കുന്നില്ല വിഷമിക്കാതെ വീണ ഞാൻ എസ് ഐയെ വിളിച്ച് സംസാരിച്ചോളാം നിനക്ക് നിന്റെ ടീച്ചറമ്മയെ കാണാൻ പറ്റും ഓക്കെ താങ്ക് യു മാഡം മാഡം എന്താ പറഞ്ഞേ ഇവിടുത്തെ എസ് ഐയെ വിളിച്ച് പറയാന്നാ പറഞ്ഞത് ടീച്ചറമ്മയെ കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്തായി കസ്റ്റഡിയില് ദേവകി ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടോ ഉണ്ട് മാഡം ഗുരുതരമായ ഒരു പരാതിയാണ് അവർക്കെതിരെ കിട്ടിയിരിക്കുന്നത് മാഡം അവര് കൊലക്കേസ് പ്രതിയോ മറ്റോ ആണോ അത് മാഡം അവര് മാനസികമായ പീഡനം നിർത്ത് അവര് ചെയ്ത കുറ്റം എന്താണെന്നൊക്കെ എനിക്കറിയാം അവരെ കാണണു എന്ന് പറഞ്ഞ അവരുടെ മകൾ വീണ എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ കാത്തിരിക്കുകയല്ലേ ഉണ്ട് മാഡം ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ അവൾ അവിടെ കാത്തിരുന്നിട്ട് എന്തുകൊണ്ട് ടീച്ചറിനെ കാണാൻ അവളെ നിങ്ങൾ അനുവദിച്ചില്ല അത് മാഡം ടീച്ചറുടെ യഥാർത്ഥ മോളൊന്നുമല്ല അമ്മയാവാൻ പ്രസവിക്കണമെന്നൊന്നുമില്ല അതറിയോ തനിക്ക് ഈ നേരം വരെ ആ കുട്ടി അവിടെ കാത്തിരിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കിക്കൂടെ എന്തുകൊണ്ട് നിങ്ങൾ അവളെ കാണാൻ അനുവദിക്കുന്നില്ല ഏത് നിയമത്തിന്റെ പേരിൽ അവരെ കാണാൻ ആ കുട്ടിക്ക് അവകാശമുണ്ട് വീണയുടെ അമ്മയെ കാണാൻ ആ കുട്ടിയെ അനുവദിക്കുക അത് മാഡം താൻ പറയുന്നത് അനുസരിച്ചാ മതി ഇല്ലെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം മാഡം സോറി മാഡം ശരി ദീപ്തി മേഡം വിളിച്ചത് കിട്ടേണ്ടത് കിട്ടി ആ പെണ്ണെങ്കിൽ വിളിക്കും
കുട്ടിയെ അമ്മേ കണ്ടോളൂ. മറ്റൊന്നും കൊണ്ടല്ല, കുട്ടി കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ, എനിക്ക് സഹതാപം തോന്നിട്ടാ. പോയി കണ്ടോളൂ, വേണമെങ്കിൽ അമ്മയുടെ കൂടെ ലോക്കപ്പ് കിടന്ന് ഉറങ്ങിക്കോളൂ. നാളെ രാവിലെ പോയാൽ മതി. പോയി കണ്ടോ. ഇനിയിപ്പോ സതീശനോട് ഞാൻ എന്ത് പറയും? എല്ലാരും പറയുന്നത് എനിക്കത് കാണിച്ചു തന്ന കുട്ടിയും അവസാനം മാറ്റി പറഞ്ഞു. എന്തിനാ എന്നോട് എല്ലാവരും ചേർന്ന് ഇങ്ങനെ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സാരമില്ല ടീച്ചറമ്മേ, ചിലരൊക്കെ ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ട്. അമ്മ കൊലക്കുറ്റം ചെയ്തതുപോലെയാ പോലീസുകാർ വരെ പെരുമാറുന്നത്. രാവിലെ വന്നതാ ഞാൻ, ഇത്ര നേരമായിട്ടും ടീച്ചറമ്മയെന്ന് കാണാൻ പോലും അവർ സമ്മതിച്ചിട്ടില്ല. ഒടുവിൽ സത്യബാലൻ സാറ് നിർബന്ധിച്ചപ്പോ ഞാൻ ദീപ്തി ചേച്ചി വിളിച്ചു. അവര് എസ് ഐയെ വിളിച്ചതുകൊണ്ടാ ഒന്ന് കാണാൻ വരെ സമ്മതിച്ചത്. ഈ നാട്ടുകാരുടെ മുന്നിൽ, എന്റെ കുട്ടികളുടെ മുന്നിൽ ഞാൻ തെറ്റുകാരിയായി. ടീച്ചറമ്മ അപമാനിക്കപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ മുന്നിലൂടെയാണ് എന്നെ പോലീസിൽ പിക്കയറ്റിയത്. ഒരു കുറ്റവാളിയെ പോലെ ഞാൻ അപമാനിക്കപ്പെട്ടു മോളെ. ടീച്ചറമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും എന്റെ ടീച്ചറമ്മ ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം. സ്വന്തം മനസാക്ഷി വിശ്വസിപ്പിച്ച മതി, ആളുകൾ പലതും പറയും. അതോർത്ത് ടീച്ചറമ്മ വിഷമിക്കണ്ട. മാനേജ്മെന്റ് പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല, എന്നെ കുറ്റപ്പെടുത്തി. ശരി, എന്റെ ഭാഗത്താന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവരെന്നെ കുറ്റവാളിയാക്കുന്നത്? ആര് കുറ്റവാളിയാക്കിയാലും ആര് ടീച്ചറമ്മയുടെ കൂടെ ഇല്ലെങ്കിലും ഞങ്ങൾ രണ്ട് മക്കൾ എന്നും കൂടെ ഇല്ലേ? നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ വക്കീലുമായി വന്ന് ടീച്ചറമ്മയെ ജാമ്യത്തിലെടുക്കും. ഇല്ല മോള്, എനിക്ക് ജാമ്യം കിട്ടില്ല, ഇവരെന്നെ വിടില്ല. കുട്ടികളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്നതാണ് കുറ്റം. എനിക്ക് ജയിലിൽ പോകേണ്ടി വരും. നിങ്ങൾ രണ്ടു മക്കളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ടീച്ചറമ്മ എങ്ങനെ ജയിലിൽ പോകും, ഞങ്ങൾ വിടുവോ? ഈ രാത്രി എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്ക. നേരെ ഒന്ന് വിളിക്കട്ടെ, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ടീച്ചറമ്മൊന്നും കഴിച്ചു കാണില്ലല്ലോ. ഞാൻ ദേ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്ക. വേണ്ട മോളെ, എനിക്കൊന്നും വേണ്ട. അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എനിക്ക് വിശപ്പില്ല മോളെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, കഴിക്കാതെ പോവില്ല ഞാൻ. ടീച്ചറമ്മ പട്ടിണി എടുക്കാനാണ് ഭാവമെങ്കിലേ ഞങ്ങളൊന്നും കഴിക്കില്ല. വേണ്ട മോളെ, എനിക്ക് പറ്റില്ല കഴിക്കാൻ. മോള് പൊയ്ക്കോ, സമയം ഒരുപാടായില്ലേ. രണ്ടുപേരും എന്നത്തെയും പോലെ എന്റെ വീട്ടിൽ പോവണ്ട കിടക്കാൻ. മക്കളുടെ വീട്ടിൽ തന്നെ കിടന്നാൽ മതി, ആര് വന്ന് വിളിച്ചാലും പുറത്തിറങ്ങരുത്.
രണ്ടുപേരും ശ്രദ്ധിക്കണം. നോക്കിക്കൊള്ളാം ടീച്ചറമ്മ, അമ്മ വിഷമിക്കാതെ. വക്കീലുമായിട്ട് ഞാൻ നാളെ രാവിലെ വരാം. തീർന്നില്ലേ ഇതുവരെ? വീട്ടിൽ പോ, നോക്കണേ. ടീച്ചർമാരെ കണ്ടില്ലേ? ഇനി പൊക്കൂടെ നിനക്ക്. ആ പോ പോ പോ. ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ തൂങ്ങേണ്ടി വരും. ഒരുങ്ങി നിന്നോ. അയാളെ ഒരു ബ്രേക്കിംഗ് ന്യൂസ്! എല്ലാം തൊലച്ചപ്പോ സമാധാനമായില്ലേ? ഇന്ന് ഇവർ ഉപകാരം ഉണ്ടായിട്ടില്ല ഇയാളെ കൊണ്ട്, ഇപ്പൊ എന്താ ഉപദ്രവം തുടങ്ങി. താൻ വിനീതെ ഒന്ന് നാട്ടിലെത്തിച്ച് അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്ക്. അല്ലാതെ തന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ റിസോർട്ടിൽ പോലീസ് നിൽക്കുന്ന കാര്യം ന്യൂസ് ആക്കണ്ടെന്ന്. തനിക്ക് വേറെ ഒരു വാർത്തയും കിട്ടിയില്ലല്ലേ ചാനലിൽ പോയി അങ്ങ് ഛർദ്ദിക്കാൻ. സാറ് വളരെ കഷ്ടപ്പെട്ടാണ് ആ എം എൽ എമാരെ ഇവിടെ കൊണ്ടുവന്ന് രഹസ്യമായിട്ട് പാർപ്പിച്ചത്. അവന്മാരുടെ ചിലരുടെ വീക്ക്നെസ് ഷൂട്ട് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം മേടിക്കാനും ഹവാല ഇടപാട് വഴി പണം കടത്താനുമായിരുന്നു എന്റെ പ്ലാൻ. ഒക്കെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നശിപ്പിച്ചില്ലേ? എങ്ങനെയുണ്ട്? അപ്പൊ അതായിരുന്നു ഒരു ഒളിച്ചുകളിയല്ലേ? ഞങ്ങള് രണ്ടുപേരിൽ നിന്ന് നേതാവ് ചിലതൊക്കെ മറച്ചു പിടിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അതെന്നേ, എന്റെ പൊന്നു നേതാവേ, ഞങ്ങളാരും താങ്കളുടെ ശത്രുക്കളല്ലോ, മിത്രങ്ങളല്ലേ. ഇങ്ങനൊരു പരിപാടി താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നതിൽ ഒരു വാക്ക് ഞങ്ങളോട് പറയാമായിരുന്നില്ലേ? ഞങ്ങൾ ആ ന്യൂസ് കൊടുക്കുമായിരുന്നില്ലല്ലോ. ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സൂചന തനിക്ക് തരാൻ മേല. നേതാവിന് ഇതുമായി കണക്ഷൻ ഉണ്ടെന്നുള്ള സൂചന നേതാവിന് തരാമായിരുന്നില്ലേ? പിന്നെ നാട് മുഴുവൻ അറിഞ്ഞു ആ എം എൽ എമാർ റിസോർട്ടിൽ ഉണ്ടെന്ന്. ഇനി അവിടെ താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, പാർട്ടിയുടെ ദേശീയ നേതാവ് ശ്രീകാന്ത് സഹായ് സാബാണ് വിളിക്കുന്നത്. ഓ, ഞാൻ എന്ത് പറയും സാറേ. ധൈര്യം ഇട്, അറ്റൻഡ് ചെയ്യും. ഹലോ, ഹലോ സാർ. താൻ നമുക്ക് നശിപ്പിച്ചു കളഞ്ചല്ലോ ദിവാകര. ഒരു രണ്ടാഴ്ച കൂടി എം എൽ എമാരെ അവിടുന്ന് മാറി നിൽക്കണമായിരുന്നു. അവരുടെ ശാക്കിട്ട് പിടിക്കാൻ എതിർ പാർട്ടി ഇറങ്ങിക്കാണും. കോടികൾ മാത്രമല്ല മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്യും. ആ എം എൽ എമാർ അവരുടെ പുറകെ പോകുകയും ചെയ്യും. തന്നെ വിശ്വസിച്ചാണ് ഞാൻ അവരെ ആ റിസോർട്ടിൽ താമസിപ്പിച്ചത്. ചാനൽ ചർച്ചയിലൂടെ അവരവിടെ ഉണ്ടെന്നുള്ള രഹസ്യം എല്ലാരും അറിഞ്ഞു. പേടിക്കാനൊന്നുമില്ല സാറേ. പോലീസ് സംരക്ഷണ രണ്ടാഴ്ച കൂടി അവരവിടെ കഴിയട്ടെ. രാഷ്ട്രീയ എതിരാളികൾ ഇങ്ങോട്ട് വന്ന് അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നുള്ള ഭയമൊന്നും വേണ്ട. ഒരുത്തനും ഇവിടേക്ക് വരില്ല. വന്നാൽ തന്നെ അവരെ മീറ്റ് ചെയ്യാൻ ദിവാകരനും അനുയായികളും സമ്മതിക്കില്ല. അത് പോരെ സാറിന്. തന്നെ ഇനിയും വിശ്വസിക്കാനോ? അത് നിർത്തി. ഞങ്ങൾ എം എൽ എമാരെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റി. ആ റിസോർട്ടിൽ നിന്ന് അവർ വെക്കറ്റ് ചെയ്തു. എവിടത്തേക്കാണ് എം എൽ എമാരെ മാറ്റിയത്? അതെന്തിനാണോ താൻ അറിയുന്നേ? എന്റെ അമ്മച്ചിയെ ചീത്ത വിളിക്കായിരുന്നോ? ഹിന്ദിയിലായിരുന്നോ? എല്ലാത്തിനും കാരണം നിങ്ങളോ? എം എൽ എമാരെ അവർ മറ്റവിടോട്ടോ മാറ്റി. പോയവരൊക്കെ അങ്ങ് പോട്ടെ സാറേ. ഇപ്പൊ അയാൾ സാറിന് ചീത്ത വിളിച്ചു. കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാളെ ചീത്ത വിളിക്കും. അയാളെ മാത്രമല്ല, അയാളുടെ പാർട്ടിയും എല്ലാത്തിനെയും വരച്ച വരയിൽ നമ്മൾ നിർത്തും സാറേ.
നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു സാറേ. സാറിന്റെ കാര്യം ഓക്കെയാണ്. പക്ഷെ ഞാൻ ഇനി എങ്ങനെ വീട്ടിൽ കയറുന്ന ഞാനിപ്പോ ആലോചിക്കുന്നേ. അല്ല സുഭാഷേ, എന്താ നിനക്ക് ഇതിന്ന് കിട്ടിയത്? ഓ, ഇനി അതറിഞ്ഞിട്ട് വേണം തനിക്ക് ബ്രേക്കിംഗ് ന്യൂസ് ആക്കാൻ. ഒന്ന് പോടോ. സുഭാഷേ നീ വാ, നമുക്ക് പോവാം, ഇവിടെ നിൽക്കണ്ട. ധനവാലോ, ഇത് എന്ത് തരം ഉൽപ്പന്നമാണ്? എസ് ഐ എന്റെ അടുത്ത ആളാ. വേണ്ടതുപോലെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഈ രാത്രിയും ടീച്ചർ ലോക്കപ്പിൽ കിടക്കുന്നത്. ഇതോടെ ടീച്ചറാണ് തെറ്റ് ചെയ്തതെന്ന് ഉറപ്പായി എല്ലാവർക്കും. തെറ്റ് ചെയ്യാത്ത ഒരാളെ ലോക്കപ്പെടുന്ന കാര്യമില്ലല്ലോ. കുട്ടികൾ മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യ. ഒറ്റ വീക്ക് വെച്ചിരുന്നു, അക്കാര്യം മിണ്ടിപ്പോകരുത്. കുട്ടികൾ പാവങ്ങൾ, നിരപരാധികൾ. മദ്യമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർ. അങ്ങനെ വേണം നമ്മൾ പറയാൻ. കുട്ടികൾ പാവങ്ങൾ, നിരപരാധികൾ. മദ്യമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർ. അങ്ങനെ വേണം നമ്മൾ പറയാൻ. ആ കുട്ടികള് പെട്ടെന്നൊന്നും തിരികെ വരില്ല എന്നാണ് എന്റെ പ്രാർത്ഥന. അതെ, അവർ വന്നാൽ ഒക്കെ തീർന്നു, എല്ലാം അങ്ങ് തടുത്തു പോകും. നാളെ മുതൽ ടീച്ചറെ പുറത്താക്കണം, കുട്ടികളെ കണ്ടെത്തണമെന്നും പറഞ്ഞ് ഞാൻ ചില സമരപരിപാടികളൊക്കെ ആരംഭിക്കും. പി ടി എ പ്രസിഡന്റും താനും ഒക്കെ കൂടെ നിൽക്കണം. അത് ഞങ്ങൾ ഏറ്റെന്നേ. മറ്റു ടീച്ചേഴ്സൊക്കെ ദേവകി ടീച്ചറുടെ കൂടെയാ പോവാൻ പറയാം. അവരെയൊക്കെ ദേവകി ടീച്ചറെ പുറത്താക്കും വരെ നമുക്ക് വിശ്രമമില്ല. അത്ര തന്നെ, രക്ഷിതാക്കളും കുട്ടികൾ ഭൂരിഭാവവും നാട്ടുകാരും നമ്മളോടൊപ്പം ഉണ്ടാവും. പിന്നെന്തിനു പേടിക്കണം? ആ സ്കൂൾ മാനേജർ ഒന്ന് വരട്ടണം. കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാ. ഒന്ന് വരട്ടിയാൽ അയാൾ ടീച്ചറെ എപ്പോ പുറത്താക്കിയെന്ന് ചോദിച്ചാ മതി. എങ്കിൽ മാനേജർ വിളി. വിളി വിളി വിളി. ഹലോ. ഹലോ, ഞാൻ സതീഷ സംസാരിക്കുന്നത്. സ്കൂളിൽ നിന്ന് കാണാതായ രണ്ട് കുട്ടികൾ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. സാറ് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണോ? എന്തായാലും ഞങ്ങൾക്കുറക്കം വരില്ല. രക്ഷിതാക്കളും നാട്ടുകാരും ഇളകിയിരിക്കുക. സ്കൂളിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയാ ദേവി ടീച്ചറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കി മുഖം രക്ഷിക്കുക, അതാ നല്ലത്. എനിക്കറിയാം, അങ്ങനെ ചെയ്ത പ്രശ്നം ഉണ്ടാവുമെന്നാ എനിക്ക് പേടി. ഒരു പ്രശ്നം ഉണ്ടാകില്ല, ഞാനില്ലേ കൂടെ. തീരുമാനം സാറിന് വിട്ടിരിക്കുന്നു. ഏതായാലും നാളെ മുതൽ സമരം ആരംഭിക്കും. ദേവകി ടീച്ചറെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നവരെ സമരം തുടരുകയും ചെയ്യും. നാളെ സ്കൂളിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. അത് കലക്കി. മാനേജർ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. കറക്റ്റ്. അപ്പൊ ഞാൻ ഇറങ്ങിയാണ്, നാളെ കാണാം. ഒന്നുകൂടെ ഒഴിക്കട്ടെ. വേണ്ട 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 വേണ്ട. ഗുഡ് നൈറ്റ്. ഓക്കെ. എന്തായി? എന്താകാൻ, നാളെ സ്കൂളിൽ പുതിയ രീതിയിൽ ഒരു സമരം നടക്കും. ടീച്ചർ പുറത്താക്കണമെന്നും പറഞ്ഞു. അതോടെ മാനേജർ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. പകരം ടീച്ചറായി നിന്നെ അവിടെ നിയമിക്കുകയും ചെയ്യും.
ഇൻഷുറൻസ് തുകയുടെ 40% എനിക്ക് വേണം. സച്ചിന്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് ആ തുക കിട്ടണം.